ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കേക്കൊക്കെയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇന്ന് നല്ല അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന മെത്തേഡിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കിലോ വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്ന് അതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക, പിന്നെ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കോൺഫ്ലവർ. അത് നമ്മൾ, ഞാനിവിടെ മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്ത് വേണം ചെയ്ത് നോക്കാനായിട്ട്. ഒന്നിച്ചിട്ട് പോകരുത്, കുറേശ്ശെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ ഫുഡ് കളറ്, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ആവശ്യമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ഞാൻ കുറച്ച് ഇവിടെ ചേർത്തിട്ടുണ്ട് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് വേണമെങ്കിൽ അത് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാനത് ചേർക്കുന്നില്ല. വളരെ ഈസി മെത്തേഡാണ്, നല്ല ടേസ്റ്റിയുമാണ്. അതിലാണ് ഞാനിതിങ്ങനെ കാണിച്ച് തരുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺഫ്ലവർ ആവശ്യമുണ്ടെങ്കിൽ. ഒരു ഒരല്പം ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത് വരെ, ഒരുപാട് അങ്ങനെ കട്ടിയാവരുത്. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴേക്കും ഇങ്ങനെ കോൺഫ്ലവർ കൂടിപ്പോയിട്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത്രയും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു കോട്ടിങ് നമുക്ക് ആവശ്യത്തിനൊരു കോട്ടിങ് കിട്ടണം, അത്രയും മതി. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഞാനത് മാറ്റി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അധികം എരിവുണ്ടാവില്ല, കുറച്ച് കളറും ഉണ്ടാകും, അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതവിടെ മാറ്റി 2 മണിക്കൂറാണ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. അത് വറക്കാനിടുമ്പോഴാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ചെയ്ത് വയ്ക്കണം, ചിക്കൻ്റെ കാര്യങ്ങൾ പുരട്ടി വയ്ക്കണം. എന്നിട്ട് ക്യാപ്സിക്കം, പിന്നെ സവോള, പിന്നെ മല്ലിയിലയും പുതിനയിലയും, അതൊരു പിടി ഞാനെടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്രയും നേരം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം അത്, എങ്കിലേ അതിലേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പിടിച്ച്, എരിവാണെങ്കിൽ കുറച്ച് എരിവുണ്ടാകുള്ളൂ എന്നെങ്കിലും അതൊക്കെ ആ ഒരു ഇതൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തെന്നാൽ അത്രയും ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. നമ്മൾ 2 മണിക്കൂർ അത് ചെയ്ത് വയ്ക്കുമ്പോൾ ആ ചിക്കൻ പെട്ടെന്ന് നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റാണ്, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ. എന്നിട്ട് ഇതേപോലെ വലിയ സവാള, അത് ഇപ്പോൾ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, അത്രയും മതിയാവും. ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കം അതുപോലെ, പിന്നെ ക്യാപ്സിക്കം 3 കളർ കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കിയപ്പോൾ അത് കിട്ടാനില്ല, അതുകൊണ്ട് ഒരു കളർ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതേപോലെ അതും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില, അതൊരു പിടി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടും കൂടി, അതും അരിഞ്ഞു വയ്ക്കുക. ഇതൊക്കെ അരിയ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതും നമ്മൾ വറുക്കാനിടുന്ന സമയത്ത് നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. ആ സമയത്ത് നമുക്ക് അതിന് ശേഷമേ നമ്മളിതൊക്കെ ചെയ്യാവൂ, ക്ലീൻ ചെയ്യൽ, സവോളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് ആ സമയത്ത് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മളിത് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ആ ഒരു ചിക്കൻ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. ഒരു 2 മണിക്കൂർ നമ്മളത് ചെയ്ത് വെച്ചെന്നാൽ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക, കാരണം വളരെ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് ലോ ഫ്ലെയിമിലിട്ടെന്നാൽ ചിക്കൻ ഹാർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കുമെന്ന് മാത്രമല്ല പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും, ഒരുപാട് അങ്ങോട്ട് ഹാർഡാവില്ല. ഇതേപോലെ സവോളയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപ്സിക്കവും അതിൻ്റെ ഉള്ളിലെ ആ കുരുവൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ സ്ക്വയറായിട്ട്
കട്ട് ചെയ്തെടുക്കണം. മൂന്ന് കളറും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും അത് കാണുമ്പോഴേക്കും. ഇതിപ്പോൾ ഈ ചില്ലി ചിക്കൻ കൂടുതൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുന്നതിനേലും ടേസ്റ്റ് പൊറോട്ട പിന്നെ ചപ്പാത്തി പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ടിതെല്ലാം ഫ്രൈ ആയി വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനിത് അത് ചെയ്തെടുക്കുന്നത്. ആ ഒരു എണ്ണ ഞാനിത് ഒരു ചട്ടി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കുറച്ചും കൂടി വലിയ വലിപ്പമുള്ള ചട്ടിയെടുത്ത് അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള ഇടുക. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്, സാധാരണ മസാലയല്ല, കുറച്ച് ഗരം മസാല പൊടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. സവാള ഒരുപാട് അങ്ങോട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ആ ഒരു പച്ചപ്പ് നിൽക്കണം. എന്നിട്ട് വേണം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് വഴന്ന് പോകരുത്, അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം എടുത്ത് കാണുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അത് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലിയുള്ളത് പോലെ തോന്നും, പക്ഷേ അല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കേണ്ട ആ ഒരു ജോലി മാത്രമേ വരുന്നുള്ളൂ, പിന്നെ സ്പീഡിൽ നമ്മളുടെ ജോലിയൊക്കെ കഴിയും, പെട്ടെന്ന് കഴിയും. എന്നിട്ട് ഇതേപോലെ ആ ഒരു ക്യാപ്സിക്കവും ആ ഒരു പച്ച കളറും മാറാതെ വേണം എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മളുടെ ഈ സോസുകൾ ഇടുന്ന സമയത്ത് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, ഈ മൂന്ന് സോസും ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചില്ലി സോസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് അതൊരു ടേബിൾ സ്പൂണോളം, പിന്നെ ടൊമാറ്റോ സോസ് അതൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് പുളി അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഒന്നിച്ച് ആദ്യം ഇട്ട് ഇടരുത്, ഫസ്റ്റ് നമ്മൾ ആ ഒരു കണക്കിലിടുക, പിന്നെ നമുക്ക് പോരാന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് പിന്നീട് ഇട്ടാൽ മതി. ഒരുമിച്ച് ഇട്ട് ചേർത്തെന്നാൽ പിന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല, പുളിയൊക്കെ കൂടിപ്പോയി. എന്നാൽ സോയാ സോസ് ഒട്ടും തന്നെ കൂടരുത്. എന്നിട്ട് ആവശ്യാനുസരണം നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഞാൻ ആ ഒരു പിടി എടുത്തത് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, പ്രത്യേക ഒരു ഫ്ലേവറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യാനുസരണം അങ്ങ് ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് നമ്മളിത് ഒരുപാട് അങ്ങോട്ട് വാടിപ്പോവാതെ തന്നെ, പിന്നെ കുറച്ച് ഞാനതിലേക്ക് ഗരം മസാല ചേർത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചേർത്താലും മതി. ഇപ്പോൾ പുളി കുറവായതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂണുകളും കൂടി ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് ടൊമാറ്റോ സോസ്. എന്നിട്ടൊരൽപ്പം വെള്ളം, അത് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു കപ്പോളം വെള്ളം, അതായത് 250 ml രണ്ട് കപ്പ് വെള്ളം അത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകേണ്ട ആവശ്യം വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫ്ലവർ ചേർക്കുമ്പോഴും ഒരുപാട് കൂടിപ്പോവരുത്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാണുമ്പോൾ നല്ലൊരു ഭംഗി, ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു റെഡ് കളറാണ്, അപ്പോൾ അത് കിട്ടണമെങ്കിൽ കളറ് തന്നെ ചേർക്കണം, അല്ലാതെ വേറൊരു കളറും അതിനകത്തേക്ക് വരുന്നില്ല. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും ഇത്രയും കളറൊന്നും വരാൻ പോകുന്നില്ല. അത് കുറച്ച് കളറ് കിട്ടുമെങ്കിലും ഈ ഒരു കളർ കിട്ടണമെങ്കിൽ ഫുഡ് കളറ് തന്നെ ചേർക്കണം. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ടേസ്റ്റിനൊരു വ്യത്യാസം വരുന്നില്ല ചേർത്താലും ഇല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വേണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഇട്ടാൽ മതി, ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകേണ്ട ആവശ്യമില്ല. ഒരു പിഞ്ച് ഇട്ടെന്നാൽ ഇത്രയും നല്ലൊരു കളറ് കിട്ടും. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴും അതേപോലെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അടിപൊളി നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
ആ ചൂടോട് തന്നെ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കൂടെ കഴിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.